ഇപ്പോൾ വരാം. ചേട്ടാ 100 ഉണ്ടേ. ഓ 100 അടിച്ചാ 200 എടുക്കും. ആ ഇതിനെ ഇനി അടിക്കുന്നെങ്കിലോ? ഇത് കുറെ കേട്ടിട്ടുള്ളതോ? നമുക്ക് പാട്ട് കേട്ടുപോകാം. തീരത്തൂടെ കാറ്റിരമ്പും പോലെ പാത്തു വന്നൊരു പെണ്ണെ നീയെടുത്തൊരു മീനെ പോലെ ഞാനായി നീന്താൻ പോലും വയ്യാണ്ടായി നീയാലേ കാലം നിന്നെ കണ്ട കാര്യം ചൊല്ലാൻ കൂടും കാറ്റും കാര്യം ചൊല്ലാൻ കൂടും കാറ്റും നിന്റെ മാറ്റു നോക്കിയും ഹേ കര കര കരങ്ങണലോട്ടോ ഈ റോഡിൽ കുണ്ടും കുഴിയും കാണാതീരത്തോടെ കാറ്റിരമ്പും പോലെ പാത്തു വന്നൊരു പെണ്ണെ നീയെടുത്തൊരു മീനെ പോലെ ഞാനാകെ നീന്താൻ പോലും വയ്യാണ്ടായി ഇവൻ നന്നായിട്ട് വരയ്ക്കുന്നുണ്ടല്ലേ. കഴിക്കാം. ആ കൊച്ചെന്നെ നേരത്തെ ഇടന്നുറങ്ങിയേ? പകല് മുഴുവനും വെയിൽ കൊണ്ടേൻ്റെയാണെന്ന് തോന്നുന്നു, ചെറിയ പനിക്കോള് പോലെ. ആശുപത്രി വല്ലതും പോണോ? വേണ്ട, മരുന്ന് ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ കൊടുത്തു. ആ ഇത് എവിടെ നിന്ന് വാങ്ങിച്ചാ? എന്നാടി ചമ്മന്തിക്ക് ഉപ്പ് കൂടലാ. ഹലോ, നീ എവിടെയാ? ഞാൻ വീട്ടില്. ജോസാർ വരുന്നുണ്ട്, നീ തന്നെ വേണമെന്നാ പറയുന്നേ. എന്നാ? നാളെ. ഞാൻ തിരിച്ചു വിളിക്കാം. നീ രാവിലെ തന്നെ എത്തണേ. ആ ശരി. ആരാ വിളിച്ചേ? സ്പായിന്ന് റീന ചേച്ചിയാ, നാളെ ചെല്ലണമെന്ന് പറഞ്ഞു. എന്താ നിർത്തിയോ? മതി, ഉപ്പ് കൂടുതലാ. മണിക്കാട്ടിൽ എന്നിഷ്ടമല്ല കൂട്.
മലക്കൂട്ടിൽ. ഇതെന്താ നോക്കുന്നേ? 50,000 വർഷങ്ങൾ കൂടി ഒരു പച്ച വാൽനക്ഷത്രം കടന്നു പോകുന്നുണ്ട്. അതെപ്പോഴാ വരുന്നേ? ഈ രാത്രിയിൽ. അടുത്ത തവണ ഈ വാൽനക്ഷത്രം വരുമ്പോൾ നമ്മൾ എവിടെയായിരിക്കും? നിങ്ങൾക്ക് എന്താ പറ്റി? എന്ത്? അല്ല, 2-3 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? എന്നെ കണ്ട എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ? നല്ല പോലെ തോന്നുന്നുണ്ട്. എനിക്ക് കാശ് വെറുതെ തന്നേക്കാന്ന് വല്ല നേർച്ചയെ നേർന്നിട്ടുണ്ടോ? അല്ല, കുറച്ചു നാളായിട്ട് ഇങ്ങനെ തന്നെയല്ലേ? വെളുപ്പാങ്കാലം വരെ ഇങ്ങനെ ഇരുന്നിട്ട് ഇറങ്ങി ഒറ്റ പോക്ക്. ഞാൻ വെറുതെ സമയം എനക്കെടുത്തു അല്ലേ? സമയം മാത്രമേ എനക്കെടുന്നുള്ളൂ. എനിക്കൊരു മൂടില്ല. ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട് അല്ലേ? എന്നോട് പറയാൻ പറ്റുന്നാണേ പറ. പെണ്ണ് കാണല് വല്ലോ നടന്നോ? ഏ ഇല്ല, നീ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ഈ കണ്ണുകളിൽ ഞാനൊരു പ്രണയം കാണുന്നുണ്ട്. ആരോ മനസ്സ് കയറി കൂടിയിട്ടുണ്ട്. നിനക്കിതെങ്ങനെ മനസ്സിലായി? ഇതുപോലെ കുറെ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആരാള്? എന്നോട് പറയാൻ പറ്റാത്ത ആരല്ലോണോ? ഏയ്, അതൊന്നുമല്ല. എന്നാ പറ. നീ തന്നെയാ. ഞാൻ സത്യം പറഞ്ഞു. ഞാൻ വിശ്വസിച്ചു. ഇനിയും പറഞ്ഞില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ സത്യം, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. 50,000 വർഷത്തിന് ശേഷം നക്ഷത്രം വരുമ്പോൾ നമ്മൾ എവിടെയായിരിക്കും? വെളുപ്പാങ്കാലം വരെ ഇരുന്ന് ഞാൻ തിരിച്ചു പോകുന്നതായിരുന്നു നീ പറഞ്ഞില്ലേ? നിന്റെ ശരീരത്തിലൊന്ന് തൊടാൻ പോലും പറ്റാതെ ഞാൻ പോകേണ്ടി വരുന്ന എന്തുകൊണ്ടാണ് നിനക്കറിയാവോ? ഞാൻ നല്ലതുപോലെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇനി വേറെ ആരും വേണ്ട, ഞാൻ മാത്രം മതി. എനിക്ക് ഇച്ചിരി വെള്ളം തരാമോ? പതിയേ നിലാവ് പോലെ വന്നതെന്തിനോ, പതിയേ അരികെ നിലാവ് പോലെ വന്നതെന്തിനോ. അകലെ ഒരു താരം കനവിൽ വിരിയുമ്പോൾ നീ പാതിയായി വന്നതെന്തിനോ. ദൂരെ നീയൊരു മഴയാ കിനാവലിഞ്ഞു നിന്നതെന്ന് ചിരാതുപോലെ നിന്നു നിലാവിലിന്നലിഞ്ഞു. ഞാനിതൊരു ആവേശത്തിന് പുറത്തെടുത്ത തീരുമാനമല്ല. എനിക്കൊരു കൊച്ചുണ്ട്. നീ അവൻ വരച്ച ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നെ ഒരാൾ പ്രണയിക്കുന്ന ആദ്യമായിട്ടല്ല, പക്ഷെ അതിൻ്റെ ആയുസ് ഒന്നോ രണ്ടോ രാത്രികളായിരുന്നു.
രാത്രി തുടങ്ങി വെളുക്കുമ്പോൾ അവസാനിക്കുന്ന പ്രണയം. പക്ഷെ നമ്മൾ ചോദിക്കുന്ന കാശ് കിട്ടും. നിനക്ക് എത്ര കാശാ വേണ്ടേ? ഒരാളെ മറ്റൊരാൾക്ക് വിലയ്ക്ക് വാങ്ങാൻ പറ്റുമോ? ഒരാളുടെ വ്യക്തിത്വം, സ്വാതന്ത്ര്യം, ഇഷ്ടങ്ങൾ, ഇതിൻ്റെയൊക്കെ വില എത്രയാ? എല്ലാവരും ശരീരത്തിൻ്റെ വില മാത്രമാ പറയുന്നത്. എനിക്ക് നിന്റെ ശരീരം മാത്രമല്ല, മനസ്സും വേണം. നീ എൻ്റേത് മാത്രമാവാൻ ഇത് മതിയാകുമോ? നിലാവ് പോലെ വന്നതെന്തിനു ഞാനാകെ നീന്താൻ പോലും വയ്യാണ്ടായി നീ.